അതിർത്തി കാക്കുന്ന സൈനികർക്ക് തണുപ്പിനെ അതിജീവിക്കാൻ ഹിമപാതക് മഞ്ഞൊരുകുന്നതിനായി ബുക്കാരി കൂട്ടത്തിൽ തണുപ്പ് കാലത്തുണ്ടാകുന്ന പരിക്കുകൾ നീക്കി പ്രതിരോധ ശക്തി വീണ്ടെടുക്കുന്നതിനായി അലോക്കൽ ക്രീമുകൾ ഇവയെല്ലാം തദ്ദേശീയമായി വികസിപ്പിക്കാൻ ഒരുങ്ങി പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡി ഒ യഥാർത്ഥ നിയന്ത്രണരേഖയിലുടനീളം ഇന്ത്യയുടെ സൈനിക സൈനികർക്കായി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇവയുടെ നിർമ്മാണം ലോകത്തിലെ ഏറ്റവും ഉയർന്ന അന്താരാഷ്ട്ര അതിർത്തിയാണ് ഇന്ത്യ ടിബറ്റൻ എല്ലായിടത്തും പത്തായിരം മുതൽക്ക് പതിനൊന്നായിരം അടിയോളം ഉയരം ഓക്സിജൻ കുറഞ്ഞ ഇവിടെയെല്ലാം സൈനികരെ വിന്യസിച്ചിട്ടുമുണ്ട് ശൈത്യകാലത്ത് താപനില മൈനസ് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ കുറയാറുണ്ട് കാലാവസ്ഥ സൃഷ്ടിക്കുന്ന വിഷമതകൾക്കിടയിലും അതിർത്തികാക്കുന്ന ഈ സൈനികർക്കായി വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനൊരുങ്ങിയിരിക്കുകയാണ് പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡിഒ ഹീറ്റിംഗ് ഉപകരണങ്ങളും മഞ്ഞൊരുക്കുന്നതിന് സഹായിക്കുന്ന ഉപകരണങ്ങളും ഉപകരണങ്ങൾ ഉൾപ്പെടെയാണ് നിർമ്മിക്കുക ഡിആർഡിഒ ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫിസിയോളജി ആൻഡ് അലേർട്ട് സയൻസ് ഡയറക്ടർ ഡോക്ടർ രാജീവാണ് ഇക്കാര്യം അറിയിച്ചത് ഹിമപാതക് എന്ന പേരിലാണ് ഡിആർഡിഒ ഹീറ്റിംഗ് ഡിവൈസ് നിർമ്മിക്കുന്നത് ലഡാക്ക് സിയാച്ചിൻ തുടങ്ങി ഉയർന്ന മലനിരകളിൽ വിന്യസിച്ച സൈനികർക്ക് വേണ്ടിയാണ് ഹിമപാതക് നിർമ്മിക്കുന്നത് ഇതിനായി കരസേന ഏകദേശം നാനൂറ്റി ഇരുപത് കോടി രൂപയുടെ ഓർഡർ ഡി ആർ ഡി നൽകിയിട്ടുമുണ്ട് ലഡാക്ക് അതിർത്തിയിലെ സംഘർഷാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ അൻപതിനായിരത്തിലധികം സൈനികരെയാണ് അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്നത് കൊടും തണുപ്പിനാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സൈനികർക്ക് ഇതിൽ നിന്നും രക്ഷ നേടാൻ ഹിമപാതക് വലിയ സഹായമാകുമെന്നാണ് വിലയിരുത്തൽ മഞ്ഞിരുകുന്നതിനായി വികസിപ്പിക്കുന്ന ഉപകരണങ്ങൾക്ക് ബുക്കാരി എന്നാണ് പേര് നൽകിയിരിക്കുന്നത് അതിർത്തികളിലെ സൈനിക പോയിന്റുകളിൽ ഇത്തരം ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നത് വഴി പ്രതിവർഷം മൂവായിരത്തി കോടി ലാഭിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത് ഇതിനു പുറമെ ശക്തമായ കാറ്റിനെ പ്രതിരോധിക്കാനുള്ള ഉപകരണങ്ങളും ഡിആർ ഡി ഒ നിർമ്മിക്കും തണുപ്പുകാലത്തുണ്ടാകുന്ന പരിക്കുകൾ നീക്കി പ്രതിരോധ ശക്തി വീണ്ടെടുക്കുന്നതിനായി അലോക്കൽ ക്രീമുകളും ഡിആർഡിഒ വികസിപ്പിക്കുന്നുണ്ട് മഞ്ഞിനെ പ്രതിരോധിക്കുന്ന പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നൂതന നിലവാരത്തിനുള്ള ഉപകരണങ്ങൾ സൈനികർക്ക് ലഭ്യമാക്കാനാണ് തീരുമാനം മഞ്ഞിൽ നടക്കാൻ കഴിയുന്ന പ്രത്യേക ഷൂസുകളും തൊപ്പിയും കണ്ണടയും ലഭ്യമാക്കിയിട്ടുണ്ട് അൻപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയിൽ കാലുകൾക്ക് സംരക്ഷണം നൽകുന്ന തരത്തിലുള്ള മൾട്ടി പർപ്പസ് ബൂട്ടുകളാണ് ലഭ്യമാക്കുന്നത് കഴിഞ്ഞ വർഷം ചൈനയെ പ്രതിരോധിക്കാൻ യഥാർത്ഥ നിയന്ത്രണരേഖയിൽ വിന്യസിച്ചിട്ടുള്ള ഇന്ത്യൻ സൈനികർക്കായി അമേരിക്ക കൊടും തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ജാക്കറ്റുകൾ ലഭ്യമാക്കിയിരുന്നു സിയാച്ചിൻ കിഴക്കൻ ലഡാക്കിൽ സെക്ടർ എന്നിവിടങ്ങളിൽ പ്രതിരോധ സേനകൾ അടക്കം ലഡാക്കിൽ വിന്യസിച്ചിരിക്കുന്ന സൈനികർക്കായി അറുപതിനായിരം ജാക്കറ്റുകളായിരുന്നു ഇന്ത്യൻ സേന കരുതിയിരിക്കുന്നത് തണുപ്പ് പ്രതിരോധ വസ്ത്രങ്ങൾ വിതരണം ചെയ്യുന്നത് വഴി കഠിനമായ ശൈത്യകാലത്ത് ലഡാക്ക് മേഖലയിൽ വിന്യസിക്കുന്ന ഇന്ത്യൻ സൈനികർക്ക് സഹായകരമാകും അതിർത്തിയിൽ കഠിനമായ ശൈത്യകാലത്തെ പ്രതിരോധിക്കാൻ സജ്ജമാക്കിയ ബാങ്കറുകളാണ് സൈനികർക്കുള്ളത് ദിവസം മുഴുവൻ ചൂട് നിലനിർത്താൻ മണ്ണെണ്ണയിൽ പ്രവർത്തിക്കുന്ന ഹീറ്ററുകളും ലഭ്യമാക്കിയിട്ടുണ്ട് തണുപ്പിനെ പ്രതിരോധിക്കാൻ ശരീരത്തിന് ശേഷി നൽകുന്ന പോഷകാംശങ്ങൾ അടങ്ങിയ ഭക്ഷണവസ്തുക്കൾ ആണ് വിതരണം ചെയ്യുന്നത് കൂടാതെ കനത്ത തണുപ്പിനെ പ്രതിരോധിക്കാൻ തക്കവണ്ണം ഉള്ള ടെന്റുകളാണ് നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് സിയാച്ചെല്ലെ മഞ്ഞുമലയിൽ ഓപ്പറേഷൻ മേഹനൂദ് എന്ന പേരിൽ ഇന്ത്യ സൈനിക വിന്യാസം സ്ഥിരമാക്കിയത് മഞ്ഞ് കാലത്ത് പി പി പതിനഞ്ച് പതിനാറ് പതിനേഴ് എന്നിവിടങ്ങളിൽ കാര്യമായി ഹിമപാതം ഉണ്ടാകാറില്ല എന്നാൽ പതിനേഴായിരം അടി ഉയരത്തിലുള്ള ചാംഗ്ലാച്ചുരത്തിൽ മഞ്ഞ് നിറയും പാങ്ങോങ് തടാകത്തിലേക്കുള്ള വഴികളിൽ മഞ്ഞ് മൂലം യാത്ര ദുഷ്കരമാകും ഈ സാഹചര്യത്തിലാണ് കിഴക്കൻ ലഡാക്കിലെ സൈനികർക്ക് സിയാച്ചിലേക്ക് തുല്യമായ സാമഗ്രികൾ നൽകുന്നത് പരിഗണിക്കുന്നത് മഞ്ഞിനെയും കൊടുശൈത്യത്തെയും പ്രതിരോധിക്കുന്ന ടെന്റുകൾ പ്രത്യേക വസ്ത്രങ്ങൾ തുടങ്ങിയ സിയാച്ചിലെ സൈനികർക്ക് ആവശ്യമായ സാമഗ്രികളെല്ലാം ഇന്ന് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്